ആഘോഷം ഏത് വന്നാലും ബ്രോയിലർ കോഴിക്ക് കിടക്കപ്രതിയില്ല എന്ന് പറയുന്നൊരു വർത്തമാനകാല കാഴ്ചയുണ്ട് സത്യം പറഞ്ഞാൽ ഇതേ അവസ്ഥയിലാണ് ഈ മുസ്ലിം സമൂഹവും ഏത് വിഷയം വന്നാലും എടുത്ത് തലയ്ക്കടിക്കുന്നത് അവിടേക്കാണ് ബക്രീദിൻ്റെ വ്യാപാര നിയന്ത്രണം ഇളവ് ചെയ്തതുമായി ബന്ധപ്പെട്ട് യാതൊരു സാമുദായിക താല്പര്യവും ഇല്ല അത് വെറും കച്ചവട താല്പര്യം മാത്രമാണ് പക്ഷേ ഇപ്പോൾ അതിനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഏതോ സമുദായത്തിന് കൊടുത്ത ഒരു ഔദാര്യം പോലെയാണ് തോന്നുന്നത് സാമുദായിക താല്പര്യമുണ്ടായിരുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സ്കോളർഷിപ്പിലായിരുന്നു അതിൽ തേച്ച് ഭിത്തിക്കൊട്ടിച്ചു ഇത് കട തുറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് ബക്രീദുമായി യാതൊരു ബന്ധവുമില്ല ദയവായി കച്ചവട താൽപ്പര്യത്തെ ഏതെങ്കിലും സമുദായ താല്പര്യത്തിൻ്റെ പ്രത്യേകതയായി ചിത്രീകരിച്ച് അതിനെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് ഈദുൽ അൽഹ അഥവാ വലിയ പെരുന്നാളെന്ന് വിളിക്കുന്ന ആ ദിവസമാണ് നാളെ ഈദുൽ അൽഹയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കെന്തോ എടുത്താൽ പൊങ്ങാത്ത ഔദാര്യം കൊടുത്തതുപോലെയാണ് ബക്രീദിൻ്റെ ഈ കട തുറക്കുന്നതിൻ്റെ അല്ലെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിനെ കാണുന്നത് സത്യസന്ധമായി പറയട്ടെ അതും ഇസ്ലാമത വിശ്വാസവുമായോ മുസ്ലീങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഒരു ഒരാവശ്യവുമില്ല കാരണം മുസ്ലിം വിഭാഗത്തിലെ മതസംഘടനകൾ ആവശ്യപ്പെട്ടത് പള്ളികളിൽ പ്രാർത്ഥനയ്ക്കുള്ള ഇളവുകളായിരുന്നു സാധാരണ ഇത്തരം പെരുന്നാൾ ദിനങ്ങളിൽ ഈദ്ഗാഹുകളിൽ കൂട്ടമായി നമസ്കരിക്കുകയും അല്ലെങ്കിൽ പള്ളികളിൽ വളരെ കൂട്ടമായി ആളുകൾ എത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നാൽ അവരാവശ്യപ്പെട്ട അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനവും ഉണ്ടായില്ല കച്ചവട താല്പര്യങ്ങളും വാണിജ്യ താൽപ്പര്യങ്ങളും ദയവായി മതവുമായി ബന്ധപ്പെടുത്തരുത് വ്യാപാരികൾ കട കടതുറക്കണമെന്നാവശ്യപ്പെട്ടത് അവർക്ക് കച്ചവടം നടത്താനാണ് അവരുടെ പ്രയാസം മതത്തിൻ്റെ പ്രയാസമോ ആത്മീയതയോ അല്ല കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി കേരളത്തിലെ വ്യാപാരികൾക്ക് യാതൊരു വിധമായ സീസണുകളും കിട്ടുന്നില്ല രണ്ടെണ്ണം പ്രളയത്തിൽ മുങ്ങി പിന്നീട് കോവിഡ് വന്നു ഈ വ്യാപാരികളെ സഹായിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായ പദ്ധതികളൊന്നുമില്ല അവരിൽ ഒരുപാട് പേർ തേരാപ്പാര നടക്കുകയാണ് അത് അതുമാത്രവുമല്ല ഇതിൻ്റെ നിയന്ത്രണങ്ങളിലും വളരെ അപ്രായോഗികമായ ചില കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതും അവർക്ക് വിമർശന വിധേയമായി ഉന്നയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അവശ്യവസ്തുക്കളും അവശ്യവസ്തുക്കളല്ലാത്തതുമായ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ തുറക്കുന്നു അതുപോലെ തന്നെ അഞ്ഞൂറ് കണക്കിന് ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്ന ബിവറേസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ തുറക്കുന്നു ആ സമയത്താണ് ചെറിയ പെട്ടിക്കടക്കാരനെ അവശ്യവസ്തു അല്ല എന്ന് പറഞ്ഞ് അടപ്പിക്കുന്നത് അത്തരം ചില കാര്യങ്ങൾ വന്നപ്പോൾ ഇല്ല നിയന്ത്രണത്തിൻ്റെ പരമാവധിയുള്ള സീമ പുറത്തു വന്ന് ആ സീമ ലംഘിച്ച് അവർ സമരവുമായി രംഗത്തിറങ്ങി ഏറ്റുമുട്ടാൻ തയ്യാറായി അപ്പോൾ അതുകൊണ്ട് ഇതിന് ബക്രീദ് ഇളവെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വ്യാപാര ഇളവെന്നോ സീസൺ ഇളവെന്നോ കച്ചവട ഇളവെന്നോ ഒക്കെ പറയുന്നതാണ് നല്ലത് കാരണം ബക്രീദിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു താല്പര്യവുമില്ല ബക്രീദുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ആഘോഷങ്ങളിൽ ഒന്ന് പള്ളിയിൽ പോയി പെരുന്നാൾ നമസ്കരിക്കുക പിന്നെ വീട്ടുകാരോട് സന്തോഷത്തോടെ പിന്നെ സമയങ്ങൾ ചിലവഴിക്കുക പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ രോഗികളോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സന്ദർശിക്കാൻ പോവുക ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ കടകൾ തോറും ഇടിച്ചു കയറി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതുമായി ഒന്നും ബന്ധപ്പെട്ടുള്ളത് ഇതിൻ്റെ ഒരു താല്പര്യമേ അല്ല അതുകൊണ്ട് ഇതിനെയും വർഗീയ ധ്രുവീകരണത്തിനായി ഉപയോഗിക്കുന്നത് ശരിയല്ല ഇവിടെ കച്ചവടത്തിന് വേണ്ടി ഇളവ് കൊടുത്തതാണ് ഇല്ലെങ്കിൽ വ്യാപാരികൾ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവർ രംഗത്തിറങ്ങിയതാണ് ആ വ്യാപാരികളിൽ എല്ലാ മതത്തിലും പെടുന്ന ആളുകളുണ്ട് പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് വരുമ്പോൾ എന്തോ ഒരു വിഭാഗത്തിന് മാത്രമായി തലയിൽ കൊള്ളാത്ത ഏതാണ്ട് താങ്ങിക്കൊടുത്തതുപോലെയാണ് സത്യം പറഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആ വിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്കോളർഷിപ്പിനെ കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ താൽക്കാലികമായി ഒരു ഔദാര്യം കാണിച്ചവൻ്റെ അവകാശമായി പ്രഖ്യാപിച്ച് വീതം കൊടുത്തതാണ് സാമുദായിക താല്പര്യം അത് യഥാർത്ഥത്തിൽ ആ താൽപ്പര്യത്തെ ഹനിക്കുകയായിരുന്നു ആ താല്പര്യത്തെ വഞ്ചിക്കുകയായിരുന്നു അല്ലാതെ ബക്രീദിൻ്റെ വ്യാപാര ഇളവ് സമുദായത്തിൻ്റെ താല്പര്യമാണെന്നുള്ള രീതിയിൽ ദയവായി ആരും ചിന്തിച്ചു പോകരുത് ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഗൗരവമായ ലോക്ക്ഡൗൺ വന്ന കാലത്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ പെരുന്നാളും നോമ്പും ഒക്കെ വന്നത് എന്നിട്ട് പോലും ഒരാൾ പോലും അത് ലംഘിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും ഉണ്ടായില്ല ഈ വിഭാഗത്തിൽ പെടുന്നവരാരും കുംഭമേള സംഘടിപ്പിച്ചില്ല അവിടെയെങ്കിലും പോയി ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടിയില്ല ഇതൊന്നും ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ഒരു സംഗതി തുറന്നുകൊടുത്തപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഇല്ല തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളം അണപൊട്ടി ഒഴുകിയതുപോലെ എല്ലാവരും കൂടി പുറത്തേക്കിറങ്ങി സാധനങ്ങൾ വാങ്ങാനും അതിനും ഇതിനുമുണ്ടായ തിരക്കിനെയും ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ച് അവർക്കെന്തോ എടുത്തു കൊടുത്തു എന്നുള്ളതുപോലെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത് ഇങ്ങനെ തുറന്നതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനപ്പുറത്തേക്ക് കയ്യിലിരുന്ന കാശ് മുഴുവൻ ചിലവാക്കി കടക്കണിയിലാവുകയും കോവിഡ് അണുക്കളെ കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ള ലാഭം മാത്രമാണ് ഇക്കാര്യത്തിൽ ഉള്ളത് എന്ന് പൊതുസമൂഹമൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് അതുകൊണ്ട് ഇപ്പം മുതൽ അടച്ചാലും യാതൊരു വിരോധവുമില്ല അടയ്ക്കുന്നതിൽ യാതൊരു മത താല്പര്യമോ മതവിരുദ്ധതയോ ഇല്ല എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ